ഹലോ, വെരി വെരി ഹാപ്പി ഗുഡ് ആഫ്റ്റർനൂൺ. ദീപിയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറയാറുള്ള പാപ്പിച്ചേട്ടൻ്റെ ഋഷി ഫാംസ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ താറാവും കോഴിയൊക്കെ മേടിക്കുന്നത് കേട്ടോ. ഇവിടെ വളർത്ത് മീനൊക്കെ കിട്ടും. സിലോപ്പി, മുഷി, അങ്ങനെയുള്ള എന്ത് മീനും ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഗിരിരാജൻ കോഴി, നാടൻ കോഴി, ടർക്കി, താറാവ്, നമ്മുടെ കോഴിയൊക്കെ ആണെങ്കിൽ ഫ്ലഷോട് കൂടി, അതായത് സ്കിന്നോട് കൂടിയാണെങ്കിൽ അങ്ങനെ കിട്ടും, അല്ലാതെ ഫ്ലഷ് മാത്രമായിട്ട് കട്ട് ചെയ്ത് തരാണെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ഇവർ ഈ താറാവോ കോഴിയോ സ്കിന്നോട് കൂടിയാണെങ്കിൽ ചൂടുവെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷമാണ് മെഷീനിലുള്ളിലിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് തരുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ അച്ഛനാണെങ്കിൽ താറാവ് ഒന്നും കഴിക്കത്തില്ല. അപ്പൊ അച്ഛന് വേണ്ടിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് അധികം മീനൊന്നും കിട്ടത്തില്ലല്ലോ. ഏട്ടൻ കുറച്ച് നത്തൂലിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. താറാവ് ഒരു 1300 ഒരു താറാവ് ഉണ്ടായിരുന്നത്. നാടൻ താറാവാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ഇവിടെ ആദ്യം കിച്ചിയും ഒന്നും അധികം നാടൻ സ്കിന്ന് കട്ടിയുള്ളത്, അല്ല സോറി, ഫ്ലഷ് കട്ടിയായതുകൊണ്ട് ഇവരധികം നാടൻ കഴിക്കത്തില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഞാൻ താറാവായതുകൊണ്ട് നേരത്തെ തന്നെ ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിനുള്ളിൽ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇച്ചിരി ഏറെ പച്ചമുളകും ഞാൻ ഇട്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ താറാവിന് ഞാൻ 1 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും ഇച്ചിരി ഏറെ പച്ചമുളകും പിന്നെ കുഞ്ഞുള്ളി ഞാൻ കല്ലേലിട്ട് ഒന്ന് ജസ്റ്റ് തല്ലിയാണ് എടുത്തത് കേട്ടോ. 1 സവോളയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തേയൊക്കെ തിരുമ്മി വെച്ചായിരുന്നു. എന്നിട്ട് നമ്മുടെ ഈ മിക്സിക്കുള്ളിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കുക്കറിനുള്ളിലേക്ക് ഈ താറാവ് നീറ്റാക്കി വെച്ചേക്കുന്ന ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിച്ചു വെച്ചേക്കുന്ന ആ മിക്സ് 1-2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ 1 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എണ്ണ ഒഴിച്ചു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സമയം 10:30 ആയിട്ടുണ്ട് കേട്ടോ. എന്തൊരു ചൂടാണല്ലേ. ഇന്ന് സൺഡേ അല്ലേ, ഇന്നല്ലേ എനിക്ക് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നല്ലേ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുള്ളൂ. കൂടാഞ്ഞിട്ട് ഇപ്പോൾ വെക്കേഷൻ അല്ലേ, കുട്ടികളൊക്കെ വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ ആദ്യമൂന്ന് താറാവിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ രാവിലെ തന്നെ വെക്കുവാണെങ്കിൽ പണികളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അതിനുശേഷം ദേ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി അടിച്ചു വെച്ച കൂട്ടുണ്ടല്ലോ, ആ കൂട്ടും കൂടെ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താറാവിന് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇച്ചിരി കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം 1/3 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി, 1 ഇച്ചിരി, അതായത് 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. താറാവ് ഒരു യെല്ലോയിഷും അല്ല, ഒരു റെഡിഷും അല്ലാത്ത കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളൊരു ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ കളർ ഒരു കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഞാൻ ഈ കുക്കറിനുള്ളിൽ ഇരിക്കുന്ന വെള്ളം ഞാൻ കുറച്ച്, അതായത് ഈ താറാവിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്, അത് ഒഴിച്ചു കൊടുത്ത് തിള വന്നതിന് ശേഷം കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേ ഉപ്പ് നോക്കുവാണേ. എന്നിട്ട് ഞാനൊരു 1/2 സ്പൂൺ ഹോൾ സ്പൈസസ് മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തായിരുന്നേ. എന്നിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ ഇതിപ്പോൾ 1/2 പാല് തന്നെയാണ് കേട്ടോ. ഞാൻ 2/2 പാലൊന്നും എടുത്തിട്ടില്ല. ആദ്യം ഞാൻ 1 പ്രാവശ്യം അടിച്ച് ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ പുഴുങ്ങിയത് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തേ. അതിനുശേഷം ഞാൻ ഇച്ചിരി ഏറെ കറിവേപ്പില, താറാവിനൊക്കെ ഇച്ചിരി ഏറെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഇച്ചിരി ഏറെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടിയും ഇച്ചിരി പെരിഞ്ചീരകം ഇങ്ങനെ കൈകൊണ്ട് തിരുമ്മി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. ഹോൾ സ്പൈസസ് മസാലയാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കുറവാണ് കേട്ടോ. 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ തേങ്ങയുടെ, ഇത് ഞാൻ ആദ്യത്തെ തേങ്ങയുടെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഇത് 2/2 ആണ്. ഇത് 1/4 പാല് തന്നെയാണ്. എന്നിട്ട് നമ്മുടെ മപ്പാസിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ താളിപ്പുണ്ടാക്കി എണ്ണയൊഴിച്ചു, കടുക് പൊട്ടിച്ചു, ഇച്ചിരി ഏറെ കുരുമുളക്, സോറി, കുഞ്ഞുള്ളി അരിഞ്ഞിട്ടു, എന്നിട്ടൊരു 3-4 പച്ചമുളകും കൂടെ ഇട്ടു കേട്ടോ. എന്നിട്ട് ദേ നമ്മുടെ മപ്പാസിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ കളറ് നല്ല ഭംഗിയില്ലേ, റെഡിഷും അല്ല യെല്ലോയിഷും അല്ലാത്ത കളറ്. എനിക്ക് താറാവും മപ്പാസിനും ഈ കളറാണ് കേട്ടോ ഇഷ്ടം. എന്താണെന്നറിയോ, ഞാൻ ഇന്ന് തന്നെ മപ്പാസ് ഉണ്ടാക്കാൻ കാരണം ഈ റീസെൻ്റ് ആയിട്ട് ഞങ്ങൾ കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മപ്പാസ് കഴിക്കണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങളൊരു ഷാപ്പിൽ കയറി മപ്പാസിന് ഓർഡർ ചെയ്തു. പക്ഷേ തീരെ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ ആ മപ്പാസ്. അപ്പം എനിക്ക് തോന്നി ഇതിലും ഭേദം
ദീപ തന്നെ വെക്കുന്ന താറാവും അപ്പാസാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് വാങ്ങാൻ കാരണം. അപ്പൊ ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഗ്രോസറീസ് ഒക്കെ തീർന്നു പോയി. അപ്പൊ ഇന്ന് സൺഡേ അല്ലേ, ഇന്നല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഗ്രോസറീസ് ഒക്കെ മേടിക്കാൻ വേണ്ടിട്ട് ദേ പോവാണ് കേട്ടോ. നമ്മുടെ അട്ടക്കുളങ്ങര റോഡ് ഫുള്ളിങ്ങനെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഇളക്കിയൊക്കെ ഇട്ട് റോഡ് ഫുള്ള് മെയിൻ്റെനൻസ് ആണ്, വണ്ടിയൊന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ ഒരു സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കി ആദ്യം ഗ്രോസറീസ് ഒക്കെ മേടിച്ച് വണ്ടി വെച്ചതിന് ശേഷം ദേ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് രാമചന്ദ്രയിലേക്ക് വന്നു. സാധാരണ നോർമലി ഞാൻ പച്ചക്കറി ചാലയ്ക്കുള്ളിൽ നിന്നാണ് വാങ്ങുന്നത്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ പച്ചക്കറികൾ വാങ്ങാൻ പറ്റുമല്ലോ, ഇവിടെ ഇല്ലാത്ത ഐറ്റം ഒക്കെ അവിടെ കാണും. അപ്പോൾ അത് നമുക്ക് നല്ല എന്താ അഫോർഡബിൾ പ്രൈസസും ആണ് കേട്ടോ. പക്ഷേ ഇന്ന് ഈ തീ നമുക്ക് നടക്കാൻ പറ്റില്ല, വണ്ടി ഒന്നും ഒരിടത്ത് ഇടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ടൂ വീലറിലൊക്കെ വന്നാൽ തന്നെ കഷ്ടപ്പെട്ട് പോകാനേ പറ്റുള്ളൂ. അപ്പം ഏട്ടൻ പറഞ്ഞു നമുക്ക് രാമചന്ദ്രയിൽ നിന്ന് ഇപ്പം അത്യാവശ്യമുള്ളത് മേടിക്കാൻ. അപ്പം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ആകെ ഒരു രണ്ട് പ്രാവശ്യം ഇത് കഴിച്ചിട്ടുള്ളൂ. അപ്പം ഇന്ന് ഇത് കണ്ടപ്പോൾ ഞാനിത് വാങ്ങി കേട്ടോ. അപ്പം അതൊക്കെ വാങ്ങി ഒരു 4:30 ആയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. അതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാരണമുണ്ടല്ലോ വേറെ പുറത്തുനിന്നൊന്നും കഴിക്കാനും തോന്നിയില്ല. ഞങ്ങൾ ആകെ രാമചന്ദ്രയിൽ നിന്ന് 2 ലെമൺ ജ്യൂസും പിന്നെ എന്താ മീറ്റ് പപ്സും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മതി ചീര തോരനും രസവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് മെനു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ലഞ്ച് മെനു ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിംഗ്.